നമസ്കാരം, ഞാൻ ആയിഷ ഹാനിയ, ആരാംബ്രം GMUPS സ്കൂളിലെ 5th class വിദ്യാർത്ഥിനിയാണ്. എ സ്മോൾ സ്റ്റെപ്പ് ഫോർ മാൻ, എ ജയന്റ് ലീപ് ഫോർ മാൻകൈൻഡ്. ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തിയ നീലാം സ്ട്രോങ്ങിൻ്റെ വാക്കുകളാണിത്. ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ട ഒരു യാത്ര. 1969 July 21 ചന്ദ്രനിലേക്ക്. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിനാർ ഡ്രിങ്, മൈക്കിൾ കോളിങ്സ് എന്നിവർ അപ്പോളോ 11 എന്ന ബഹിരാകാശ പേടകത്തിൽ ചന്ദ്രോപരിതലത്തിലെത്തി. നീൽ ആംസ്ട്രോങ്, എഡ്വിനാർ ഡ്രിങ് എന്നിവർ ചന്ദ്രനിൽ ഇറങ്ങി. ഇതേസമയം മൈക്കിൾ കോളിങ്സ് എന്ന മൂന്നാമത്തെ സഞ്ചാരി അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. 1960 തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി നാസയിലെ ശാസ്ത്രജ്ഞനോട് തൻ്റെ ഒരു സ്വപ്നം പങ്കുവച്ചു. മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കണം 10 വർഷത്തിനുള്ളിൽ. അന്ന് മുതൽ അതിനായുള്ള ശ്രമം തുടങ്ങി. 1969 അവർ ആ ലക്ഷ്യം കൈവരിക്കുകയും ചെയ്തു. ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന സാമ്പിളുകളിൽ നിന്നും ഏകദേശം 4.51 ബില്യൺ വർഷങ്ങൾ മുമ്പാണ് ചന്ദ്രൻ രൂപം കൊണ്ടത് എന്ന് തെളിഞ്ഞു. 1961 റഷ്യക്കാരനായ യൂറി ഗഗാരൻ ആദ്യ ബഹിരാകാശ യാത്ര നടത്തി. ബഹിരാകാശ ഗവേഷണത്തിലും ചന്ദ്രനെ കീഴടക്കുന്നതിലും അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇരു ധ്രുവങ്ങളായിരുന്നു. ശീതയുദ്ധകാലത്തെ ബഹിരാകാശ മത്സരങ്ങളിൽ അമേരിക്ക നേടിയ വിജയമായിരുന്നു അപ്പോളോ 11. 1969 July 16 Saturn V എന്ന റോക്കറ്റിലായിരുന്നു അപ്പോളോ 11. ഈഗിൾ എന്ന ചന്ദ്ര പേടകത്തിൽ July 21 നീൽ ആംസ്ട്രോങ്, എഡ്വിനാൾ ഡ്രിങ് എന്നിവർ ചന്ദ്രനിലെ പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്ത് കാലുകുത്തി. ഇതേസമയം കൊളംബിയ എന്ന നിയന്ത്രണ പേടകത്തിൽ മൈക്കിൾ കോളിങ്സ് ചന്ദ്രനെ വലയം ചെയ്തുകൊണ്ടിരുന്നു. July 24 മൂന്ന് പേരും പസഫിക് സമുദ്രത്തിൽ തിരിച്ചിറങ്ങി. അപ്പോളോ 11 ശേഷം 12 പേർ ചന്ദ്രനിൽ ഇറങ്ങി. അമേരിക്കയ്ക്ക് ശേഷം ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ ചന്ദ്രനെ ഗവേഷണം ചെയ്തിട്ടുണ്ട്. 2008 ഇന്ത്യയുടെ ചന്ദ്രയാൻ 1 വളരെ വിജയകരമായി പൂർത്തിയാക്കുകയും ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ 2019 ചന്ദ്രയാൻ 2 അത്ര വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഭാവിയിൽ ഇന്ത്യക്ക് തീർച്ചയായും പൂർത്തീകരിക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.